നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആം ആദ്മി പാർട്ടി നേതാവ് കേജ്രിവാളിനെ നേരിട്ട ആക്രമണത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഡൽഹി സർക്കാർ ഒരു തരത്തിലുമുള്ള നടപടികളും എടുത്തില്ലെന്ന പരാതിയുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആക്രമണത്തിനിരയായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇതിനു മുൻപും പലതവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വ്യാപകമായ പ്രതിഷേധം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല ഈ നിസംഗതയും അനാസ്ഥയുമാണ് അക്രമങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടയാക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടും കേന്ദ്രം അത് ഗൗരവമായി കാണാത്തത് അങ്ങേയറ്റം ഉത്കണ്ഠയുളവാക്കുന്നു സംഘപരിവാർ അജണ്ടക്കെതിരെ നിലപാടെടുക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കേജ്രിവാളിനെതിരെ ഉണ്ടായ ആക്രമണം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല കേരള മുഖ്യൻ ഒരു പ്രസ്താവന പറയാൻ കേരള ജനത കാത്തുതന്നെ ഇരിക്കുകയായിരുന്നു കാരണം സ്വന്തം കൈപ്പടയിൽ ആഭ്യന്തര വകുപ്പ് വച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഇങ്ങേ അറ്റത്തെ മുഖ്യൻ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പോലീസ് സേന്മാരെ നിയന്ത്രിക്കുന്ന വിധം കേരള ജനത കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ സർക്കാർ ഭരണത്തിൽ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സഹോദരന് നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രീജിത്ത് എന്ന ഒരു യുവാവ് നടത്തുന്ന സമരം വർഷങ്ങൾ പിന്നിടുമ്പോഴും നീതി എന്ന വാക്ക് സഫലീകരിക്കപ്പെടാതെ പിണറായി മുഖ്യമന്ത്രി വിജയൻ കാണുന്നില്ലേ ശ്രീജിത്തിന്റെ സഹോദരൻ ശ്രീജീവിന്റെ മരണം കസ്റ്റഡി മരണം തന്നെയാണെന്ന് പോലീസ് കംപ്ലമെന്റ് അതോറിറ്റി മുൻ ചെയർമാനും റിട്ടയർഡ് ജഡ്ജിയുമായ കെ നാരായണക്കുറിപ്പ് പോലും വ്യക്തമാക്കിയിട്ട് പോലും ഇപ്പോൾ അങ്ങയുടെ ഭരണത്തിന് കീഴിലുള്ള പോലീസിന്റെ ക്രൂരതയ്ക്ക് നീതി നൽകാൻ ബഹുമാന്യനായ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കുറേ നാളുകളായി കേരള ജനത അകാരണമായി അനുഭവിച്ച ക്രമസമാധാനമില്ലായ്മ ആരുടെ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേട് കൊണ്ടായിരുന്നു കേരളത്തിലെ പ്രചരണത്തിനിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ശോഭ സുരേന്ദ്രനും കുമ്മനത്തിനുമൊക്കെ എതിരെ സി പി എം അണികൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ പിണറായി സർക്കാർ അണികൾക്ക് നേരെ എടുത്ത നടപടികൾ ഒന്ന് ജനങ്ങൾക്ക് വിശദീകരിക്കാമോ സ്വന്തം തട്ടകത്തിൽ തോന്നിയവാസം പോലെ ഭരിച്ചിട്ട് അമ്മായിയമ്മ പൊട്ടിച്ചാൽ മൺകലവും അതേ കലം മരുമകൾ പൊട്ടിച്ചാൽ പൊൺകലവുമായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മുഖ്യൻ തരം താഴരുത് അങ്ങ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സേനയുടെ നിയന്ത്രണം ആരായിരുന്ന മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടോ ഇന്ന് കേരളത്തിൽ താങ്കളടക്കമുള്ള സർക്കാർ ഉണ്ടാക്കിയ മാൻമേഡ് പ്രളയത്തിൽ കേരളത്തെ സംരക്ഷിക്കാൻ ഓടിയെത്തിയത് ഈ കേന്ദ്രത്തിന്റെ പോലീസ് സേനയായിരുന്നു വീണ്ടുമുണ്ട് ഇപ്പോൾ സമീപകാലത്ത് ലോകത്തെ മുഴുവൻ ഭീതിയിൽ നിർത്തിയ ഐ എസ് ഭീകരവാദ ബന്ധത്തിലെ കേരളത്തിലെ സഹായികളെ കണ്ടെത്താത്തത് ഇപ്പോൾ ഇവിടത്തെ പോലീസ് ഏമാന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും കേന്ദ്രത്തിലെ മറ്റു രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾക്കുമെല്ലാം കൂടോടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ തീവ്രവാദ ബന്ധ സൂചനകളിൽ പോലും വേണ്ട രീതിയിൽ അന്വേഷണം നടത്താത്ത ഒരു സായുധ സേനയെ ീഴിൽ വച്ചിട്ട് കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും വളരെ മോശമാണ് അങ്ങ് അധികാരത്തിൽ കയറിയതിനു ശേഷം കേരളം കാണാത്ത അക്രമങ്ങളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല എന്തിന് കള്ള വോട്ടുകൾ പോലും കൂടുതൽ പിടിക്കപ്പെട്ടത് പിണറായി ഇടതു മുന്നണി അനുഭാവികളിൽ നിന്നുമൊക്കെയാണ് ഇതിലൊക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുത്തോ എന്നതും വ്യക്തമല്ല ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഇരകളോടൊപ്പം നിൽക്കുന്നതിന് പകരം അങ്ങും അങ്ങയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അങ്ങയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചത് പ്രതികളെ സംരക്ഷിക്കാനായിരുന്നു എന്തായാലും സ്വന്തം ഭരണത്തിന് കീഴിലെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് അങ്ങ് കേന്ദ്രത്തിലെ സേനയുടെ നടപടികളെ നിരീക്ഷിക്കുകയല്ല അങ്ങ് ചെയ്യേണ്ടത് ഇതേ പ്രതിസന്ധികൾ കേരളം അനുഭവിച്ചപ്പോൾ എന്ത് നടപടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് എന്ന് വിലയിരുത്തുകയാണ് അങ്ങ് ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാ